സീസൺ 6 തുടങ്ങി ആദ്യ ദിവസം തന്നെ അതിന്റെ സ്വഭാവം നിർണയിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച ആളാണ് രതീഷ് കുമാർ. രോഷം പ്രകടിപ്പിക്കുന്ന ടോക്സിക് ഘടകങ്ങളുള്ള പുരുഷ മത്സരാർത്ഥികൾക്ക് മുൻ സീസണുകളിൽ ലഭിച്ചിട്ടുള്ള പ്രേക്ഷക പിന്തുണ മനസ്സിലാക്കി അതേ മാതൃക അല്പം കൂടിയ സ്കെയിലിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച മത്സരാർത്ഥിയായിരുന്നു രതീഷ് കുമാർ. വെറും സാധാരണ പ്രതികരണങ്ങൾ ആവശ്യമായെടുത്ത് വലിയ ശബ്ദത്തിൽ ഓവർ റിയാക്ഷൻ നടത്തുന്ന രതീഷിനെ ആദ്യ ദിനം മുതൽ പ്രേക്ഷകർ കാണുന്നുണ്ടായിരുന്നു. ഇതിന് പ്രേക്ഷകരുടെ വലിയ പിന്തുണ കിട്ടുമെന്നായിരിക്കും രതീഷ് കരുതിയത്. എന്നാൽ എവിഷന് ശേഷം ഹൌസിന് പുറത്തിറങ്ങവേ താൻ ബിഗ് ബോസിൽ കണ്ടതുപോലെയുള്ള ഒരാളല്ലെന്ന് രതീഷ് വ്യക്തമാക്കുന്നുമുണ്ട്. പ്രേക്ഷക പിന്തുണ പ്രതീക്ഷിച്ച് അയാൾ കെട്ടിയാടി അവസാനം പരാജയപ്പെട്ട ഒരു വേഷമായി ആയിരിക്കും ആദ്യവാരം നമ്മൾ കണ്ട മത്സരാർത്ഥിയായ രതീഷ് കുമാർ. എന്നാൽ രതീഷിന്റെ ഈ പരാജയപ്പെട്ട സ്ട്രാറ്റജി മറ്റ് പല മത്സരാർത്ഥികളുടെയും ഗെയിം പ്ലാനുകളെ കാര്യമായി സ്വാധീനിച്ചെന്ന് ഉറപ്പാണ്. ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന ടാഗുമായി എത്തിയ സീസൺ 6 ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള ഓവർ റിയാക്ഷനുകളും വയലന്റ് ബിഹേവിയറുമൊക്കെ ആയിരിക്കാമെന്ന് പലരും തെറ്റിദ്ധരിച്ചു. രതീഷ് കുമാറിനെ പോലെ പലരും ഉച്ചത്തിൽ സംസാരിക്കാനും ഓവർ റിയാക്ഷനുമൊക്കെ ആരംഭിച്ചതോടെയാണ് ആദ്യവാരം ബഹളമയമായത്. ക്യാപ്റ്റൻ അർജുനെ പോലെ ബഹളങ്ങൾക്ക് നിൽക്കാത്ത എന്നാൽ സെൻസിബിളായി പെരുമാറുന്ന മത്സരാർത്ഥികൾ പ്രേക്ഷക ശ്രദ്ധയിലേക്ക് കാര്യമായി എത്താതിരിക്കാനും ഈ ബഹളം കാരണമായി. അതേസമയം രതീഷ് കുമാർ പോകുമ്പോൾ ഇത്തവണത്തെ ബിഗ് ബോസിലെ വിജയമാതൃക എന്തെന്നതിനെ സംബന്ധിച്ച് അവശേഷിക്കുന്ന 18 മത്സരാർത്ഥികൾക്കിടയിൽ ആശയക്കുഴപ്പം വീണ്ടും രൂപപ്പെടുകയാണ്. രതീഷിന്റെ പുറത്താവലിനെ തുടർന്ന് അദ്ദേഹത്തെപ്പോലെ ബഹളം വച്ചിരുന്നവർ പൊടുന്നനെ അത് നിർത്തിയാൽ അതും പ്രേക്ഷകർ ശ്രദ്ധിക്കുകയും ഇതുവരെ നടത്തിയതൊക്കെ വെറും വേഷം കെട്ടിലായിരുന്നുവെന്ന് അവർ മനസ്സിലാക്കും.